5:25 വേണാട് എക്സ്പ്രസ് റെയിൽവേ സമയം 5:25 കഴിഞ്ഞിരിക്കുന്നു. വേണാട് എക്സ്പ്രസ് ഇതുവരെ തിരുവനന്തപുരം പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. വന്ദേ ഭാരത് എത്തിയതോടെ സമയം തെറ്റിയ ട്രെയിനാണിത്. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് രാവിലെ 5 മണിക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്ന ട്രെയിൻ ഇപ്പോൾ പുറപ്പെടുന്നത് 5:25. തൊഴിലാവശ്യങ്ങൾക്കും വിദ്യാർത്ഥികളും ഏറ്റവുമധികം യാത്ര ചെയ്യുന്ന ട്രെയിനാണ് വേണാട് എക്സ്പ്രസ്. വേണാട് എക്സ്പ്രസിൻ്റെ സമയക്രമത്തെ എങ്ങനെയെല്ലാം ബാധിച്ചു നമുക്ക് യാത്ര ചെയ്ത് തന്നെ അന്വേഷിക്കാം. സമയം 5:29 തിരുവനന്തപുരം സെൻട്രൽ വേണാട് വിട്ടത് 5:29, അതായത് 5:25 വൈകിയാണ് പുറപ്പെട്ടത്. വേണാട് പോലുള്ള അത്യാവശ്യ ട്രെയിൻ വൈകി പുറപ്പെടുമ്പോൾ യാത്രക്കാർക്ക് ഒട്ടേറെ പറയാനുണ്ട്. എങ്ങനെ ഇതിപ്പോൾ പുറപ്പെടുന്നതിനെ വൈകിയാണ്? ലൈഫിലുള്ള ടൈം ടേബിൾ കംപ്ലീറ്റ് തെറ്റിപ്പോകുന്നതാണ്. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ തിരിക്കുന്നത് തന്നെ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയാണ്. അപ്പോൾ എനിക്കിപ്പോൾ കൃത്യസമയത്ത് ഓഫീസിലെത്താൻ പറ്റാത്ത അവസ്ഥയാണ്. വന്ദേ ഭാരത് വരുന്നതിന് മുന്നേ 8 മണിക്കോളം 8 മണി കഴിയുമ്പോൾ അവിടെ എത്തുമായിരുന്നു, കോട്ടയത്ത് എത്തുമായിരുന്നു. ഇപ്പം ലേറ്റായി 8:30 ആവണുണ്ട്. സമയം കൃത്യം 6:07. വേണാടിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ട്രെയിൻ ഇപ്പോൾ വർക്കല ശിവഗിരി സ്റ്റേഷനിൽ എത്തേണ്ടതാണ്. എന്നാൽ ട്രെയിൻ ഇപ്പോഴും സ്റ്റേഷനിലെത്തിയിട്ടില്ല. കൃത്യസമയം പാലിച്ച് ഓടേണ്ടതാണത്. അതിപ്പം ഇവിടുത്തെ ട്രാക്കിലെ പ്രശ്നങ്ങളും ഒക്കെ അല്ലേ വിഷയമായിരിക്കുന്നത്. 12 മിനിറ്റ് ലേറ്റായി വേണാട് കൊല്ലം ജംഗ്ഷനിലെത്തിയിരിക്കുന്നു. എനിക്ക് 9 മണിക്കൂടെ കയറണം. ഒരു 8:50 കോട്ടയം ലേറ്റാവും. ഒരു ദിവസം ലേറ്റ് കമറാവും. കായംകുളം ജംഗ്ഷനിൽ വേണാട് എക്സ്പ്രസ് എത്തുമ്പോൾ സമയം 7:30 കഴിഞ്ഞു. അതായത് 7:18 എത്തേണ്ട ട്രെയിൻ 12 മിനിറ്റിലധികം വൈകിയാണ് ഇവിടെ എത്തിയത്. വേണാട്ടിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഈ ട്രെയിൻ ലേറ്റായി ഓടുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇരകൾ. 10 മണിക്ക് തുടങ്ങുന്ന ദിവസങ്ങളാണ്. അപ്പോൾ അന്നേരം കുഴപ്പമില്ല, എനിക്ക് കോട്ടയത്ത് എത്താൻ 9:00 എത്തും. പക്ഷേ 9:00 എത്തേണ്ട എക്സാമിൻ്റെ ദിവസങ്ങളൊക്കെ ചിലപ്പം ഓടേണ്ടിയൊക്കെ വരുമായിരിക്കും. കോട്ടയത്ത് എത്തേണ്ട സമയമായ രാവിലെ 8:22 വേണാട് എക്സ്പ്രസ് ചങ്ങനാശ്ശേരി പോലും എത്തിയില്ല. ഓരോ ട്രെയിനും അതിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് കറക്റ്റ് ടൈമിൽ വരാനും കറക്റ്റ് ടൈമിൽ വിടാനും അവർ ശ്രദ്ധിക്കണം. സമയം 8:45. 25 മിനിറ്റ് വൈകി വേണാട് എക്സ്പ്രസ് കോട്ടയത്ത് എത്തുമ്പോൾ ഞങ്ങൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് 5 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വേണാട് എക്സ്പ്രസ് പുറപ്പെട്ടുകൊണ്ടിരുന്ന കാലത്തേക്കാൾ 25 മിനിറ്റ് വൈകിയാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. ഈ കോട്ടയത്ത് എത്തുമ്പോൾ ഓരോ യാത്രക്കാരനും ഈ നിലയ്ക്ക് 50 മിനിറ്റ് നഷ്ടമാണ്. ഏകദേശം 1 മണിക്കൂർ നഷ്ടപ്പെടുന്നുവെന്ന് സാരം. വന്ദേ ഭാരതിൻ്റെ നേട്ടത്തിനിടയിലും ഈ പോരായ്മകൾ റെയിൽവേ കണ്ണു തുറന്ന് കാണണം. ക്യാമറ പ്രവീൺദാസിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.